ഹലോ, ഞാൻ വീണ്ടും വന്നു. നമ്മൾ കഴിഞ്ഞ വീഡിയോയുടെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ. മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസമാണെങ്കിലും വളരെ സിമ്പിളായിട്ട് ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് പാരമ്പര്യം നമ്മുടെ കുഞ്ഞു മക്കളുടെ കേൾവിക്കുറവിനെ സ്വാധീനിക്കുന്നത് എന്നതാണ് ഇന്നത്തെ ടോപ്പിക്. ഇതിനോട് കൂടെ ഞാൻ വേറൊരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്, ബ്ലഡ് റിലേഷൻ മാരേജിലുള്ള കുഞ്ഞുങ്ങൾക്ക് കേൾവിക്കുറവ് വരാനുള്ള ചാൻസസ് വളരെ വളരെ കൂടുതലാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നതിനെയും കുറിച്ചുള്ള ഉത്തരം കൂടെയാണ് ഇന്നത്തെ ഈ വീഡിയോ. 50% കുഞ്ഞുങ്ങൾക്കും കേൾവിക്കുറവ് വരുന്നത് പാരമ്പര്യമായിട്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇനി നമുക്ക് കാരണങ്ങളിലോട്ട് കടക്കാം. ഓട്ടോസോമൽ റിസസീവ്, പേര് ഇച്ചിരി വലുതാണെങ്കിലും സംഭവം സിമ്പിളാണ്. ഇത് ഞാനൊരു എക്സാമ്പിൾ വഴി പറയാം. ഒരു നോർമൽ അപ്പനും അമ്മയും, കേൾവിക്ക് ഒരു കുറവും ഇല്ലാത്ത ഒരു അപ്പനും ഒരു അമ്മയ്ക്കും, എന്നാൽ അവരുടെ ജീന് ഈ ഹിയറിംഗ് ജീന് എഫക്റ്റഡ് ആണ്. അതാണ് ഞാൻ ഈ ബ്ലാക്ക് കളർ ഒരു അടയാളമാക്കി വെച്ചേക്കുന്നത്. ഇവർക്ക് വരുന്ന കുഞ്ഞുങ്ങളിൽ ഒരു കുഞ്ഞ് നോർമൽ ആയിരിക്കും, അവരുടെ ജീനിന് ഒരു പ്രോബ്ലവും കാണത്തില്ല. എന്നാൽ പിന്നീട് വരുന്ന രണ്ട് കുഞ്ഞുങ്ങൾക്കും അപ്പനെയും അമ്മയെയും പോലെ തന്നെ ഒരു ജീൻ എഫക്റ്റഡ് ആയിരിക്കും, അതായത് ക്യാരി ചെയ്യുന്നു. പക്ഷെ അവർക്ക് സാധാരണമായിട്ട് കേൾക്കാം. ഭാവിയിൽ അവരുടെ കുഞ്ഞുങ്ങൾക്ക് ഹിയറിംഗ് ലോസ് വരാനുള്ള ചാൻസസ് ഉണ്ടെന്ന് മാത്രം. എന്നാൽ നാലാമത്തെ കുഞ്ഞ് ഹിയറിംഗ് ലോസോട് കൂടിയായിരിക്കും പിറന്നു വീഴുന്നത്. അതുകൊണ്ടാണ് അപ്പനും അമ്മയ്ക്ക് കേൾവിക്കുറവില്ലെങ്കിലും കുഞ്ഞുങ്ങൾക്ക് കേൾവിക്കുറവ് ഉണ്ടാകുന്നത്. ഈ കണ്ടീഷൻ ബ്ലഡ് റിലേഷൻ മാരേജിൽ വളരെയധികം കാണുന്ന ഒന്നാണ് ഈ ഒരു ഇൻസിഡൻറ്റ്. രണ്ടാമത്തേത് ഓട്ടോസോമൽ ഡോമിനൻ്റ്. ഇത് തലമുറ തലമുറയായി കൈമാറിപ്പെടുന്ന രോഗങ്ങളാണ്. അപ്പൂപ്പനും മകനും കൊച്ചുമോകനെല്ലാം ഈ ഒരു അസുഖങ്ങൾ കൈമാറി കൈമാറി വരുന്നതാണ് ഓട്ടോസോമൽ ഡോമിനൻ്റ്. ഇത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരുപോലെ എഫക്റ്റ് ആവുന്ന ഒന്നാണ്. നമുക്കിനി ഈ ഹിയറിംഗ് ലോസിനെ രണ്ടായി തിരിക്കാം. സിൻഡ്രോമിക് ഹിയറിംഗ് ലോസ്, സിൻഡ്രോം എന്ന് പറഞ്ഞ ഒരു കൂട്ടം രോഗലക്ഷണങ്ങളാണ്. ഹിയറിംഗ് ലോസിനോട് കൂടെ തന്നെ വേറെ ഓർഗാനുകളും എഫക്റ്റ് ആവുന്നു. കണ്ണിന് കാഴ്ചക്കുറവ്, ഹാർട്ടിന് പ്രോബ്ലം, ഇങ്ങനെയൊക്കെ വരുന്നതാണ് സിൻഡ്രോമിക് ഹിയറിംഗ് ലോസ്. ഇത് ഏകദേശം 400 സിൻഡ്രോംസ് ഉണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. രണ്ടാമത്തേത് നോൺ സിൻഡ്രോമിക് ഹിയറിംഗ് ലോസ്. ഇവർക്ക് ഫിസിക്കലി ഒരു പ്രശ്നവും കാണത്തില്ല, ഓൺലി ഹിയറിംഗ് ലോസ് ആയിരിക്കും. അത് കുറച്ച് കേൾക്കാനുള്ള ബുദ്ധിമുട്ടോ ഇല്ലെങ്കിൽ ഫുൾ ഡെഫ്നെസ്സോ ആയിരിക്കാം. പിന്നെ ഇത് ഒരു ചെവിയിലോ രണ്ടു ചെവിയിലോ എഫക്റ്റ് ആയിരിക്കാം, മൈൽഡ് ടു സിവിയർ ആയിരിക്കാം, വയസ്സാകും തോറും ഹിയറിംഗ് ലോസ് കൂടിക്കൊണ്ടിരിക്കാം. ഇങ്ങനത്തെ ആളുകളിൽ സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ്, നെർവിനാണ് അത് കൂടുതലും എഫക്റ്റ് ആവുന്നത്. ഇങ്ങനെ രണ്ട് ടൈപ്പ് ലോസായിട്ട് നമ്മൾ തരംതിരിക്കും. ഇപ്പോൾ ഈ പാരമ്പര്യത്തെക്കുറിച്ച് ഒരു ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കാണും. ഇതിനെക്കുറിച്ച് പറയാനുണ്ടെങ്കിൽ ഇത് വളരെ വലിയൊരു ടോപ്പിക്കാണ്. ജസ്റ്റ് മനസ്സിലാക്കാൻ മാത്രം ഞാനിത് പറഞ്ഞുള്ളൂ. ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം. താങ്ക് യു.